ഇനി കെ എം ഷാജി ഇന്നലെ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധയപ്പെട്ടിട്ടില്ലേ അത് ശ്രദ്ധയപ്പെട്ടിനോ നിങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത് കെ എം ഷാജി പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടോ എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് അല്ല എന്താ പറഞ്ഞത് അല്ല എന്താ എന്താ കെ എം ഷാജി എന്താ പറഞ്ഞത് കെ എം ഷാജി എന്താ പറഞ്ഞത് ആ ഞാൻ പറഞ്ഞ ഞാൻ പറയാ എന്നാല് മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ പത്രസമ്മേളനം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അടിയന്തരമായും മഹല്ല് കമ്മിറ്റികൾ ചേർന്ന് ഈ വർഷത്തെ സക്കാത്ത് മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് നൽകാൻ നിർദ്ദേശം നൽകേണ്ടതാണ് പ്രത്യേകിച്ച് അടുത്തുതന്നെ ഷുക്കൂർ കേസിൽ വിധി വരാനിടയുണ്ട് സി ബി ഐക്ക് കേസ് വിട്ടുകൊടുക്കാതെ നമ്മുടെ ജയരാജനെയും രാജേഷിനെയുമൊക്കെ രക്ഷപ്പെടുത്തിയെടുക്കണമെങ്കിൽ നല്ല ഫീസ് കൊടുത്ത് വക്കീലിനെ വെക്കാനുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ നേരത്തെ നിങ്ങൾ പ്രളയകാലത്ത് മുഖ്യമന്ത്രിക്ക് കൊടുത്ത ഫണ്ടുണ്ടായതുകൊണ്ട് ൂർ കൃപേഷ് ശരത്ലാൽ ഷുഹൈബ് കേസിൽ നമ്മുടെ സഖാക്കൾക്കു വേണ്ടി മുന്തിയ വക്കീലന്മാരെ വലിയ ഫീസ് കൊടുത്ത് വെക്കാൻ നമുക്ക് പറ്റി അതുകൊണ്ട് സക്കാത്ത് മാത്രമല്ല വിഷു കൈനീട്ടം കൂടി കൈനീട്ടി സർക്കാർ ഫണ്ടിലേക്ക് തരണം മുഖ്യമന്ത്രിക്ക് ഈ പൈസയൊക്കെ കൊടുക്കുമ്പോൾ ഉദ്ധരണി എല്ലാം നമുക്ക് വേണ്ടിയാണല്ലോ ഈശ്വരാ ഉദ്ധരണി അവസാനിച്ചു എന്നീ ആശ്വാസത്തോടെ വേണം എല്ലാവരും കൊടുക്കാൻ ഇത് ഒരു പൊതുപ്രവർത്തകനിന്ന് പ്രതീക്ഷിക്കാൻ കഴിയുന്ന കാര്യമാണോ നമ്മുടെ സംസ്ഥാനത്ത് എം എൽ എ ആയിരിക്കുന്ന ഒരാളിൽ നിന്ന് ഇത്തരമൊരു വാചകം വരുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിക്കുമോ എനിക്കിത് വിശ്വസിക്കാനേ കഴിയുന്നില്ല ഈ കെ എം ഷാജി എന്ന എം എൽ എ ആയിരിക്കുന്ന ഒരു വ്യക്തി ഇത്തരത്തിലൊരു പോസ്റ്റ് ഇടുമെന്നുള്ളത് എന്തുകൊണ്ടാണ് അങ്ങനെ സാധിക്കുന്നത് ഇവിടെ കെ എം ഷാജിയുടെ പാർട്ടി പൂർണ്ണമായിട്ട് കാര്യത്തിൽ സഹകരിച്ച് നിൽക്കുകയാണ് എല്ലാ തരത്തിലും ഗവൺമെന്റ് നടക്കുന്ന പ്രവർത്തനങ്ങളുമായിട്ട് പൂർണ്ണമായിട്ട് സഹകരിക്കുകയാണ് ഇന്നലെ ഇന്നലെപ്പോലും സംസ്ഥാനത്താകെയുള്ള ആംബുലൻസുകളുടെ എണ്ണം അവരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അറിയിച്ചിരിക്കുകയാണ് ഞാനതെല്ലാ ജില്ലാ കലക്ടർമാർക്കെയും അറിയിക്കാൻ വേണ്ടി വിവരം കൊടുത്തിരിക്കുകയാണ് കാരണം ആംബുലൻസുകളെല്ലാം അവർക്ക് ഉപയോഗിക്കാം ഇതിനു വേണ്ടി ഇത്തരമൊരു ഘട്ടത്തിൽ ഇതുപോലൊരു കാര്യം ശുദ്ധ നൊണ മുഖ്യമന്ത്രി ദുരിതാശ്വാസം തീരുന്നാണോ വക്കീലിന് ഫീസ് കൊടുക്കുന്നത് നിങ്ങൾക്കറിയില്ലേ അതിന്റെ കാര്യങ്ങൾ എന്തിനാണ് അങ്ങനെയൊരു നൊണയെ അവതരിപ്പിക്കുന്നത് എന്തിനാണ് പാവങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുന്നത് പാവപ്പെട്ടി ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് ഈ സാങ്കേതിക കാര്യങ്ങളൊന്നും മനസ്സിലാകാത്ത ധാരാളം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്താണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എങ്ങനെയാണ് വക്കീലിന് ഫീസ് കൊടുക്കുന്നത് ഇതൊന്നും അറിയാത്ത കുറെ ആളുകളുണ്ട് അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ അല്ലേ അറിയുന്നവർക്കെല്ലാ കാര്യങ്ങളും അറിയാം അങ്ങനെയുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണോ വേണ്ടത് അതല്ലേ ഇതിലുണ്ടായിട്ടുള്ളത് ഇതുപോലൊരു നിലപാട് എന്തുകൊണ്ട് അദ്ദേഹം എടുത്തു എന്നത് ഗൗരവമായി അദ്ദേഹത്തിന്റെ പാർട്ടി തന്നെ ആലോചിക്കേണ്ട കാര്യമാണ് ഇത്തരമൊരു ഘട്ടത്തിൽ ഇങ്ങനെയൊരു നിലപാടാണോ എടുക്കേണ്ടത് അപ്പോൾ അതുപോലുള്ള ചില സമീപനങ്ങളുണ്ട് ചില വികൃത മനസ്സുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും അതാണ് പൊതുസമൂഹം എന്ന് കാണേണ്ടത് അതാണ് നാടുകരിധരിക്കരുത് നാടാകെ ഈ പ്രതിരോധത്തിൽ ഒന്നിച്ചു നിൽക്കുകയാണ് ഒരു സംശയം ആ കാര്യത്തിൽ വേണ്ട ചിലർ ഒറ്റപ്പെട്ട രീതിയിൽ എന്തെങ്കിലും ഗോഗ ഗോകാശബ്ദമുണ്ടാക്കിയാൽ അതാണ് ഏറ്റവും വലിയ ശബ്ദമെന്നും നമ്മൾ കാണേണ്ടതായിട്ടില്ല നമുക്കിതിനെ ഒന്നിച്ചു തന്നെ നേരിടാൻ കഴിയും ഒന്നിച്ചു തന്നെ ഇതിനെ അതിജീവിക്കാനും കഴിയും അതുമാത്രമാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്